എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ ഒമ്പതാം ക്ലാസ്സിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു അപ്പം ആദ്യമേ പഠിച്ച് നമ്മൾ ഏത് ഗ്രാഫായിരുന്നു പൊസിഷൻ ടൈം ഗ്രാഫായിരുന്നു അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഗ്രാഫുകൾ വരയ്ക്കുന്നത് എങ്ങനെയാന്നൊക്കെ കണ്ടു അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രവേഗ സമയഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് ഗ്രാഫും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാഫ് വെച്ച് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് വരും ക്ലാസ്സുകളിൽ ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴും പഠിക്കാറുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി ി തന്നെ പഠിക്കുക അപ്പൊ ഏതാണ് പ്രവേക സമയഗ്രാഫ് അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട് ഗ്രാഫ് തന്നിരിക്കുകയാണ് കേട്ടോ ടു ഒബ്സർവ് ദ ഗിവൻ ടേബിൾ ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ് റിലേറ്റഡ് ടു ദ മോഷൻ ഓഫ് എ വെഹിക്കിൾ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുന്നതിന്റെ എന്താണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ സമയം ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന വെലോസിറ്റി ആദ്യത്തെ നിങ്ങൾ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഗ്രാഫ് വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിൽ എങ്കിൽ സംശയം ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ അപ്പൊ അതെ നോക്കുക ിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ നോക്കുക അതിന്റെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് ഏത് പൊസിഷൻ എത്തി അതിന്റെ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇരുപത് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് ആയി ദൻ അടുത്ത ഒരു നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായി ആ നാൽപ്പത് അല്ല നാപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആയി ദെൻ അടുത്ത സെക്കൻഡ് ആറ് സെക്കൻഡിൽ ആറ് സെക്കൻഡിൽ എത്തിയപ്പോൾ വെലോസിറ്റി എത്രയാണ് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് തന്നെ അടുത്ത എട്ട് സെക്കൻഡ് എട്ട് സെക്കൻഡിൽ എത്തിയപ്പോഴും അതിന്റെ വെലോസിറ്റി എങ്ങനെയാണ് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് തന്നെ അല്ലേ അടുത്ത പത്ത് സെക്കൻഡ് അല്ലെ പത്ത് സെക്കൻഡിലെത്തിയപ്പോ വെലോസിറ്റി എങ്ങനെയാണ് നാല്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പൊ ഈ നാല് സെക്കൻഡിന് ശേഷം നാല് സെക്കൻഡിന് തൊട്ട് പത്ത് സെക്കൻഡ് വരെ വെലോസിറ്റി എങ്ങനെയാണ് വെലോസിറ്റി വെലോസിറ്റി മാറ്റം എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ ഇല്ല വെലോസിറ്റി കോൺസന്റ് ആവുന്ന നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ മനസ്സിലായോ അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു അപ്പം ഈ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യമേ ഇനീഷ്യൽ സ്റ്റേജിൽ എങ്ങനെയാണ് വെലോസിറ്റി കൂടിക്കൂടി വന്നു അല്ലെ ആദ്യത്തെ നാല് സെക്കൻഡ് വരെ വെലോസിറ്റി കൂടിക്കൂടി വന്നു അതിനുശേഷം നാല് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വരെ എന്താണ് സംഭവിക്കുന്നത് അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്ന് പറയാം വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആണല്ലേ അപ്പൊ ആ ഒരു വെലോസിറ്റിയിലാണ് അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ആ വെഹിക്കിള് മൂവ് ചെയ്യുന്നു എന്ന് പറയാം മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഈ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം അങ്ങനെ ഒരു ഗ്രാഫ് ചോദിക്കുകയാണെന്ന് ഓർത്തോണം അതെങ്ങനെയാണ് പാർലൽ ടു എക്സ് ആക്സിസ് കോൺസ്റ്റന്റ് വെലോസിറ്റി വെലോസിറ്റി ടൈം ഗ്രാഫിൽ കേട്ടോ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അത് പാർലൽ ടു എക്സ് എക്സാക്സ് എക്സാക്സിന് പാറലായിരിക്കും ഈ ഒരു സെക്ഷൻ അതായത് ബി തൊട്ട് സി വരെയുള്ള സെക്ഷൻ എങ്ങനെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പാർലൽ ടു ആക്സിസ് ആണ് അപ്പൊ എങ്ങനെയാണ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ട് അതേസമയം ഈ ഒറിജിനിൻ തൊട്ട് ബി വരെ എങ്ങനെയാണ് വെലോസിറ്റിയോടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ വെലോസിറ്റിയോട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം കേട്ടോ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് അപ്പൊ ഈ സ്കെയിലൊക്കെ ശ്രദ്ധിക്കട്ടെ എക്സൈസിൽ വൺ സെന്റിമീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് എക്സൈസിൽ രണ്ട് സെക്കൻഡാണ് സെഗ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വൈ ആക്സില് ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മീറ്റർ പെർ സെക്കൻഡാണ് ക്ലിയർ ആയാലോ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഇവിടെ നോക്കുക എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ വെഹിക്കിൾ ബിറ്റ്വീൻ ദ ഫോർത്ത് ആൻഡ് സെക്കൻഡ് ഫോർത്ത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് ഇത് ഫോർത്ത് സെക്കൻഡ് തൊട്ട് ടെൻത് സെക്കൻഡ് വരെ ഈ ഒരു സമയത്തിനിടയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ സമയത്തിൽ ഇടയിൽ ഉണ്ടാകുന്ന എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലേ അപ്പൊ നമുക്കറിയാം സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി വെലോസിറ്റി വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അപ്പം ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ വരും ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻ ടു ടൈം എഴുതാം അപ്പം എന്തോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഗ്രാഫിൽ നിന്ന് വാല്യൂ കണ്ടുപിടിക്കാമല്ലോ നാല് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വരെയാണ് അപ്പൊ നാല് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി എത്രയാണ് ഇങ്ങനെയാണ് വെലോസിറ്റി ഏതാണ് നാല് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വെലോസിറ്റി എത്രയാണ് ഫോർട്ടിയാണ് കോൺസെൻറ് ആണല്ലോ അപ്പൊ ആണ് ഫോർട്ടി ാണ് ടെസ് ടെൻ മൈനസ് ഫോർന്ന് വരും ദാറ്റ് എത്രയാണ് സിക്സ് വരും ഇല്ല അപ്പൊ എത്ര വരും ഡിസ്പ്ലേസ്മെന്റ് മീറ്റർന്ന് കിട്ടി അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇവിടെ എത്ര കിട്ടി ടു ഫോർട്ടി മീറ്റർന്ന് കിട്ടി മനസ്സിലായല്ലോ പറഞ്ഞിരിക്കുന്നത് ഇനി ഈ ഒരു സെക്ഷൻ നോക്കിയേ ഇതാ ഈ ഈ ബി തൊട്ട് അല്ലെങ്കിൽ ഏതാണ് ഈ ബി തൊട്ട് സി വരെയുള്ള അതായത് നാല് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വരെയുള്ള ആ ഒരു ഗ്രാഫിന്റെ റെപ്രസെന്റേറ്റീവ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു എക്സ് ഇതിന്റെ പാർലായിട്ട് ഇരിക്കുന്നു തുടങ്ങി അവിടുന്ന് നേരെ നമ്മൾ താഴെട്ട് ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഇത് എന്തായിട്ടുണ്ട് ഈ സെക്ഷൻ എന്താണ് ഈ ഫുൾ സെക്ഷൻ എന്താണ് ഒരു ഏരിയ അല്ലെ ഒരു ഒരു ഏരിയയാണ് അതായത് ഷേപ്പ് ഏതാണ് വന്നിരിക്കുന്നത് റെക്റ്റാങ്കിളിന്റെ ഷേപ്പ് പോലെ വന്നു അല്ലെ റെക്റ്റാംഗിൾ ഷേപ്പ് പോലെ ഈ ഏരിയ നോക്കിയാൽ ഈ ഒറിജിനിൽ തൊട്ട് ബി വരെയുള്ളൊരു ലൈൻ ഗ്രാഫ് ആ സ്പ്രെയി ഇതുണ്ടല്ലോ ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാണുമ്പോൾ മനസ്സിലാകാൻ സാധിക്കും അതെങ്ങനെയാണ് ഒരു മട്ടത്രികോണത്തിൻ്റെ അല്ലേ റെക്റ്റാങ്കിൾ ട്രയങ്കിൾ ഷേപ്പ് ഉണ്ട് ഈ നമ്മളോട് ഇപ്പോൾ ചോദിക്കുന്നത് നാല് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വരെ അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്ക് എടുക്കാം ഉം നാല് സെക്കൻഡ് തൊട്ട് പത്ത് സെക്കൻഡ് വരെയുള്ള ഈ സെക്ഷനിൽ എങ്ങനെയാണ് ആ പോർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് ആണ് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഏരിയ ഓഫ് ആ റെക്റ്റാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം ദന അപ്പം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അല്ല അപ്പൊ ഏരിയയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം ആ ഏരിയ ഓഫ് എന്താണ് റെക്റ്റാങ്കിൾ എ ബി സി ഡി ആണ് അല്ലെ റെക്റ്റാംഗിൾ എ ബി സി ഡിയുടെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം ആ എ ബി എ ബി ഇൻറ്റു അല്ല ഈ ഒരു സെക്ഷൻ എ ബി ഇൻറ്റു ഇ സെക്ഷൻ എ ബി ഇൻറ്റു എ ഡി അല്ലെ എ ബി ഇൻറ്റു എ ഡി അല്ലേ ദക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം എവിടെ എത്രയാണ് ഫോർട്ടി അല്ലെ ഫോർട്ടി ആണ് ദെൻ എ ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് എ ഡി ഇവിടെ എത്ര വന്നു ടെൻ മൈനസ് ഫോർ വന്നു അതായത് എത്രയാണ് സിക്സ് വന്നു അപ്പൊ ആൻസർ എത്ര കിട്ടി ആ ടു ഫോർട്ടി അല്ലെ ടു ഫോർട്ടി മീറ്റർ ഒന്ന് കിട്ടിയത് ഏരിയ ഓഫ് എ ബി സി ഡി എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ആ സെക്ഷന്റെ ഏരിയ അല്ലെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി ടു ഫോർട്ടി കിട്ടി അത് തന്നെയല്ലേ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ നമ്മൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആദ്യമേ കണ്ടുപിടിച്ച് ഇക്വേഷൻ ബോധിച്ചു ഡിസ്പ്ലേസ്മെന്റ് കണ്ട് പിടിച്ചു മീറ്റർ എന്ന് കിട്ടി കിട്ടിയില്ല അതേ ഡിസ്പ്ലേസ്മെന്റ് തന്നെ ഇവിടെ ഏരിയ കണ്ടുപിടിച്ചപ്പോഴും ആ സെക്ഷന്റെ ആ ടൈമിന്റെ ഇടയിലുള്ള ആ സെക്ഷന്റെ ഏരിയ കണ്ടുപിടിച്ചപ്പോൾ എന്ത് തന്നെ കിട്ടി ടു ഫോർട്ടി തന്നെ കിട്ടി മനസ്സിലായില്ല അപ്പം ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇത് രണ്ട് വീക്കിലാണ് ഏരിയയും ഡിസ്പ്ലേസ്മെന്റ് ആണ് മനസ്സിലായില്ല അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജെക്ട് വിത്തിൻ ദ വിത്ത് ഇൻ ദിനറ്റ് ടൈം ഇന്റർവൽ ടൈം ഇന്റർവൽ ഉണ്ടല്ലോ അതായത് പന്ത്രണ്ട് ഫോർ തൊട്ട് ടെൻ വരെ ആ ഡെഫിനിറ്റ് ടൈം ഇന്റർവലിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തിനോട് ഈക്വൽ ആണ് ഈക്വൽ ടു ദരിയ ഓഫ് ദി പോർഷൻ അണ്ടർ ദൈം ഇന്റർവൽ മനസ്സിലാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജെക്ട് വിത്ത് ഇൻ ദൈം ഇന്റർവൽ ആ ടൈം ഇന്റർവലിൽ ഉണ്ട് ഈ ടൈം ഇന്റർവലില് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോട് ഈക്വൽ ആണ് അണ്ടർ അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദ ലൈൻ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദി പോർഷൻ ഏരിയ ഓഫ് ദി പോർഷൻ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയാം അല്ലേ അണ്ടർ ദ്രാഫ് ഇൻ ദാറ്റ് ഇന്റർവൽ ആ ടൈം ഇന്റർവലിന്റെ ഗ്രാഫ് ഉണ്ട് ലൈന്റെ താഴെ ഭാഗത്തെ ഏരിയനോട് ഈക്വൽ ആണ് ഇതെന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നു മനസ്സിലാകുന്നില്ല അപ്പൊ ഓർത്തോണം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കുക വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടു വെച്ചാൽ മതി എന്ത് കണ്ടുവച്ചാൽ മതി അതിൻ്റെ ആ ഏതാണ് ആ ടൈമിൻ്റെ ആ ടൈമിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഏരിയ കണ്ടുപിടിച്ച് വെച്ചാൽ മതി മനസ്സിലാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി ഏരിയ കണ്ടുപിടിച്ചാൽ മതി മനസ്സിലാകുന്നുള്ളൂ പിടി കിട്ടിയാൽ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ്റെയും കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് ഈ നാല് സെക്കൻഡ് വരെയുള്ള നാല് സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണ് അതിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ സെക്കൻഡ് നാല് സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും മനസ്സിലാവുന്നുള്ളോ ഡിസ്പ്ലേസ്മെന്റ് അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ടൈംഗ്രാഫ് ഗിഫ്റ്റ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഷോർട്ടായിട്ട് പറയാം ഏരിയ അണ്ടർസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ് മനസ്സിലായാലോ അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത് ടോണെ വെലോസിറ്റി ടൈം ഗ്രാഫ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് വിത്തിൻ ദ ഡെഫിനിറ്റ് ടൈം ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദി പോർഷൻ അണ്ടർ ദ ഗ്രാഫ് അറ്റ് ദാറ്റ് ഇന്റർവൽ ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിന് വസ്തുവിനുണ്ടാവുന്ന സ്ഥാനാന്തരത്തിന്റെ അളവ് ആ സമയ ഇടവേളകളിലെ ഗ്രാഫിന് ചൂടെയുള്ള ഭാഗത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് എന്ത് പറയാം ഏരിയ അണ്ടർ വി ഗ്രാഫിലെ ഏരിയ ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഷോർട്ടായിട്ട് പോയിന്റുകൾ മനസ്സിലാക്കി വെക്കോട്ടോ ഇതൊരു പോയിന്റ് ആണ് കേട്ടോ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീസ് എ ഡിസ്പ്ലേസ്മെന്റ് ക്ലിയർ ആയല്ലോ അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റിനും നോക്കാം കേട്ടോ നോക്കാം ഫൈൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഫോർ സെക്കൻഡ് ഫ്രം ദ ഗ്രാഫ് ഈ ഗ്രാഫ് ഇന്ന് ആദ്യത്തെ നാല് സെക്കൻഡ് ആദ്യത്തെ നാല് സെക്കൻഡ് എവിടം വരെയാണ് ഇവിടം വരെ ആദ്യത്തെ നാല് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഏരിയ അപ്പൊ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ ഈ ഒരു സെക്ഷന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ മതിയല്ലോ ഇതെന്താണ് ഷേപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ആ റൈറ്റ് ആങ്കിൾ ട്രയങ്കിളിൽ അപ്പോൾ റൈറ്റ് ആങ്കിൾ ട്രയങ്കിളിൻ്റെ കേസിൽ നമുക്ക് എന്താണ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ് ഈസ് ഈക്വൽ ടു ഏരിയ ഏരിയ ഓഫ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും OAB എ എന്ന് പറയാം ട്രയാങ്കിൾ OAB എ അല്ലേ ഏരിയ ഓഫ് അതായത് ഇത് ഒറിജിനല്ലേ ഒ എ ബി അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് ബി എച്ച് അല്ലേ ഹാഫ് ബി എച്ച് കണ്ടാൽ മതിയല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു ബേയ്സ് ബേസ് ഇതല്ലേ എത്രയാണ് നാല് അല്ലേ നാലാണ് ഹൈറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു സെക്ഷൻ ആണ് അല്ലേ അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഹാഫ് ഇൻറ്റു ബേസ് എന്ന് വെച്ചാൽ നമുക്ക് ഒ എന്ന് വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ എഴുതി എഴുതിയിട്ട് ചെയ്താലും മതി ഒ എ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന എ ബി ആണ് അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ഹാഫ് ഇൻറ്റു ഒ എന്ന് വെച്ചാൽ നാല് സെക്കൻഡ് ദെൻ ഹൈറ്റ് എത്രയാണ് ഇവിടെ വരുന്നത് എ ബി എന്ന് വെച്ചാൽ അളവ് എത്രയാണ് ഫോർട്ടി ആണ് മനസ്സിലായല്ലോ മനസ്സിലായാലോ ദാറ്റ് ഇസ് ഈക്വൽ ടു അത്രയും വരും ടൂ ഇൻറ്റു ഫോർട്ടി ഇത് ഇതും ആയി പോകും വരും എത്രയാണ് എയ്റ്റി എയ്റ്റി മീറ്റർ മനസ്സിലായോ അപ്പം ആദ്യത്തെ നാല് സെക്കൻഡിൽ എ എന്തുമാത്രം ദൂരം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി എയ്റ്റി മീറ്റർ എൺപത് മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടായി ക്ലിയർ ആയല്ലോ ഇതേ ഗ്രാഫിനെ ബേസ് ചെയ്ത് അടുത്ത ക്വസ്റ്റൻ നോക്കാം വാട്ട് വാട്ട്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി വെലോസിറ്റി ഇൻ 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 ദ ദ ഫസ്റ്റ് സെക്കൻഡ് വാട്ട് വാട്ട് ചേഞ്ച് ചേഞ്ച് വെലോസിറ്റി ഓഫ് ദി ഫസ്റ്റ് സെക്കൻഡ് യാത്ര ഫോർ സെക്കൻഡിലെ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി വെലോസിറ്റിയിലുണ്ടായ ചേഞ്ച് ചേയ്ഞ്ച് നമുക്ക് എങ്ങനെ എഴുതാം ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇനീഷ്യൽ ഇനീഷ്യൽ ചേഞ്ച് വെലോസിറ്റി ഇനീഷ്യൽ മൈനസ് ഫൈനൽ ആണ് അപ്പം ആദ്യത്തെ ഫോർ സെക്കൻഡിലെ ആണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യത്തെ ഫോർ സെക്കൻഡിലെ വെലോസിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഫൈനൽ പോയിന്റ് ഏതാണ് ആ ബി ആണ് അല്ലെ ഫൈനൽ പോയിന്റ് ബി ആണ് അല്ലെ അപ്പം ബി മൈനസ് ബി വെലോസിറ്റി ബിയിലെ വെലോസിറ്റി ബി വെലോസിറ്റി ഓഫ് ബി നമുക്ക് എഴുതാം വെലോസിറ്റി ഓഫ് ബി മൈനസ് വെലോസിറ്റി ഓഫ് ഓറിജിൻ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബിയിലെ വെലോസിറ്റി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് അല്ലെ നാൽപ്പതാണ് ആണ് എത്ര വന്നു ാണ് വന്നുട്ടി മീറ്റർ പെർ സെക്കൻഡ് ക്ലിയർ ആയല്ലോ ഇനി എന്താണ് ചോദിച്ചാൽ വാട്ട് ഈസ് ദക്സിലേഷൻ ഫോർ സെക്കൻഡിലെന്താണ് ചേഞ്ച് വി മൈനസ് യു ഡിവൈഡ് ബൈ ടൈം ആണ് വി എന്ന് വെച്ചാൽ എന്താണ് വെലോസിറ്റി ഇല്ലേ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു ഫോർട്ടി ആന്ന് കണ്ടു ഇക്വേഷൻ എഴുതി ചെയ്യുവാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി സീറോ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ചെയ്യുന്ന വെലോസിറ്റി എന്ന് വെച്ചാൽ ഫോർട്ടിയാന്ന് എഴുതിയാൽ മതി ഡിവാഡ് ബൈ സമയം സീറോ തൊട്ട് ഇതുവരെ അപ്പം നാല് സെക്കൻഡ് അല്ലേ നാല് സെക്കൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർട്ടി ബൈ ഫോർ അല്ലെ ഫോർട്ടി ബൈ ഫോർ എന്ന് വരും ഫോർട്ടി ബൈ ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ അല്ലേ ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പം ആക്സുലേഷൻ നമുക്ക് എത്ര കിട്ടി പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത് വാട്ട് ഈസ് ദ ഈസ്സിലേഷൻ ഓഫ് ദിസ് വെഹിക്കിൾ ബിറ്റ്വീൻ ഫോർ സെക്കൻഡ് ആൻഡ് ടെൻ സെക്കൻഡ് 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 ഈ സമയ സമയുണ്ടാവുന്ന ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്കറിയാം ആക്സിലേഷൻ വെച്ചാൽ എന്താണ് ആക്സിലേഷൻ വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു ബൈ ടി ആണ് നോക്കുക ആദ്യത്തെ ഫൈനൽ വെലോസിറ്റി നാല് തൊട്ട് പത്ത് വരെ അല്ലേ ഫൈനൽ വെലോസിറ്റി എത്രയാണ് ഫോർട്ടി ഇല്ലേ കാണുമ്പോഴേ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി ആണ് ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ് നാല് സെക്കൻഡിലെ ഇനിഷ്യൽ വെലോസിറ്റി ഫോർട്ടി ആണ് സമയം സിക്സ് ആണ് ഇത് എത്ര വരും ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ ആക്സിലേഷൻ്റെ വാല്യൂ എത്രയാണ് സീറോ ആണ് മനസ്സിലായല്ലോ അപ്പം എന്താണ് അപ്പം ഇന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടുത്തെ ആക്സിലേഷൻ എന്താണ് സീറോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫ് ഇത് ഏത് ഗ്രാഫാണ് വെലോസിറ്റി ടൈം ടൈംഗ്രാഫാണ് വെലോസിറ്റി ടൈം ടൈംഗ്രാഫിൽ എന്താണ് ആ അവിടുത്തെ ഹോർസോണ്ടൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ എന്താണല്ലോ ഇത് ഹോർസോണ്ടൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ അല്ലേ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി അവിടെ എന്താണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് ഹോർസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം കേട്ടോ സ്ട്രെയിറ്റ് ലൈൻ നല്ല ഹോർസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആവുകയാണെന്ന് ഹോർസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആവുകയാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആണ് അപ്പം അങ്ങനെ കേസിൽ വരുമ്പോൾ ആക്സിലേഷൻ എന്തായിട്ട് മാറും ആക്സിലേഷൻ സീറോ ആണ് മനസ്സിലായല്ലോ പറഞ്ഞത് എന്താ നോക്കിയത് ഈ ഓ തൊട്ട് ബി വരെ ആ ഒരു കേസിൽ എന്താണ് നമ്മൾ സംഭവിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് സ്ട്രെയിലിയൻ ഗ്രാഫാണ് അല്ല അതെങ്ങനെയാണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ മുകളിലോട്ട് ലെഫ്റ്റ് റൈറ്റ് മുകളിലേക്ക് ആവുകയാണ് അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു ആ ഒരു കേസിൽ അവിടെ ആക്സലേഷൻ ഉണ്ടല്ലോ അല്ലേ ആക്സിലേഷൻ നമ്മൾ കഴിഞ്ഞ കണ്ടായിരുന്നു അത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കേസിൽ ആക്സിലേഷൻ വാല്യൂ എത്രയാണ് ആക്സിലേഷൻ എന്ന് വെച്ചാൽ ടെൻ അല്ലേ ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കണ്ടു അതിനുശേഷം ഈ ഒരു കേസിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു ആക്സലേഷൻ അവിടെ സീറോ ആയി ായാലോ ഞാൻ അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ നാല് തൊട്ട് പത്ത് തൊള്ള സെക്കൻഡിൽ ആക്സിലേഷൻ്റെ വാല്യൂ സീറോ ആണ് സീറോ ആണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ഓർജിൻ തൊട്ടി വരെയുള്ള കേസിൽ ആക്സിലേഷൻ എത്രയാണ് നമ്മൾ കണ്ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടെ എന്ന് വെച്ചാൽ ആക്സുലേഷൻ എങ്ങനെയാണ് സീറോ ആവുന്നുണ്ടോ ഇല്ല അവിടെ ആക്സിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പോസിറ്റീവ് ആക്സിലേഷൻ ആണ് ഇനി ചില കേസിൽ തിരിച്ചു തിരിച്ചത് താഴേക്കും വരാം പക്ഷെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വേറെ എക്സാമ്പിൾസ് കാണിച്ചു ഇങ്ങനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ട് നേരെ സ്റ്റൈലിൽ ഇങ്ങനെ വരുവാന്ന് ചോദിച്ചാൽ അവിടെ ആക്സുലേഷൻ ഉണ്ട് പക്ഷെ വെലോസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുവാണ് വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും മനസ്സിലായി അപ്പം അതും കൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇരിക്കുക ക്ലിയർ ആയല്ല പറഞ്ഞത് അപ്പം ഇത്രയും കാര്യങ്ങൾ വെലോസിറ്റി ടൈം ടൈംഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏരിയ അണ്ടർ ദ ടൈം ഇൻടർവൽ അത് ആ പർട്ടിക്കുലർ ടൈം ഇൻട്രവലിലെ ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് പിന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റി ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർലൽ ടു എക്സൈസസ് വെലോസിറ്റി ടൈം ടൈംഗ്രാഫിലാണ് കേട്ടോ വെലോസിറ്റി ടൈം ടൈംഗ്രാഫിൽ പാർലൽ ടു എക്സൈസസിലാവുവാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ആക്സുലേഷൻ സീറോ ആണ് ആക്സുലേഷൻ സീറോ ആണ് ക്ലിയർ ആയല്ലോ പറഞ്ഞത് ഇപ്പൊ ഈ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ യൂണിഫോം മോഷൻ എന്താ നോക്കുക ഇതുകൊണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കേട്ടോ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇത് വെലോസിറ്റി ആണ് ടൈം ആണ് നിങ്ങൾക്ക് കാണാമെന്ന് അറിഞ്ഞുകൂടാ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് പാർലൽ ടു ടൈം ആക്സിസ് ആണ് പാർല ടു ടൈം ആക്സിസ് ആണ് അപ്പം ഇവിടെ എന്താണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് വെലോസിറ്റി റിമൈൻസ് കോൺസ്റ്റൻറ് ഇങ്ങനെയുള്ള ഗ്രാഫിന് കേസിയ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് ഗ്രാഫി ടൈം ആക്സിസ് അപ്പം ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈക്വൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ഇതിന്റെ ഇടയിലെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും ആ പാർട്ടിക്കലിന്റെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും മനസ്സിലാവണല്ലോ അപ്പം യൂണിഫോം മോഷണാന്ന് പറയാം യൂണിഫോം മോഷനാണ് റിമൂവ് ചെയ്യുന്നത് ഇത് നോക്കിയാൽ യൂണിഫോം ആക്സിലറേഷൻ എന്താ നോക്കുക യൂണിഫോം ആക്സിലേഷൻ എന്ന് വെച്ചാൽ ഗ്രാഫ് ഇസ് എ ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ് അത് നോക്കി ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞ് പറയുവാണെന്നുണ്ടെങ്കിൽ യൂണിഫോം ആക്സുലേഷൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ ഒരു കേസിൽ ഇവിടെ ഇങ്ങനെ ആക്സുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അത് യൂണിഫോം ആക്സുലേഷൻ ആണ് അവിടെ വരുന്നത് ക്ലിയർ ആയല്ലേ പറഞ്ഞത് സ്ലോപ്പ് ഗ്യൂസാ ആക്സുലേഷൻ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗ്യൂസ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദാറ്റ് ഇൻറ്റർവൽ മനസ്സിലാവുന്നില്ല അപ്പം ഇപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് എന്നു വെച്ചാൽ ആക്സിലേഷൻ അതും ഇതാണ് അപ്പോൾ ഏരിയ ഉണ്ടത്തെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെന്റാണ് ഇനി നോൺ യൂണിഫോം അല്ലാതെ ഇങ്ങനെ കർവ്വായിട്ടുള്ള വെലോസിറ്റി ടൈഗ്രാഫിൻ്റെ കേസാണ് കേട്ടോ എന്തെല്ലാം വെലോസിറ്റി ടൈഗ്രാഫാണ് ഓർത്തണം ഇങ്ങനെ കർവ് ആയിട്ട് വരുവാണെങ്കിൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നോൺ യൂണിഫോം ആണ് കേട്ടോ നോൺ യൂണിഫോം ആക്സിലേഷനാണ് സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് എ ആക്ലേഷൻ ഓഫ് ദി ബോഡി അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ആ പട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൻ്റെ ആക്സിലേഷനാണ് അവിടുത്തെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അത് നമുക്ക് ക്വസ്റ്റിൻ കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും കേട്ടോ ക്ലിയർ ആയാലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നോക്കാം കേട്ടോ ഇതാവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ അനലൈസിങ് ദ ഗ്രാഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അതിന്റെ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഫിഗർ ടൈം ഗ്രാഫ് ആണല്ലേ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കൊടുത്തിരിക്കുന്നത് നോക്കുക ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്തു എ തൊട്ട് ബി വരെ പോകുന്നുണ്ട് പിന്നെ ബി തൊട്ട് സി വരെ ഒരു ഒരു രീതിയിൽ മൂവ് ചെയ്യുന്നു പിന്നെ സി തൊട്ട് ഡി വരെ മൂവ് ചെയ്യുന്നു അല്ലെ അപ്പൊ നോക്കാം അവിടെ കോളം കൊടുത്തിരിക്കുന്നുണ്ട് പൊസിഷൻ ഓഫ് ദ ഒബ്ജെക്ട് ഇൻ ദ ഗ്രാഫ് നോക്കാം നമുക്കറിയാം ഈ എ തൊട്ട് ബി വരെ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് വെലോസിറ്റി സമയത്തിനനുസരിച്ചിട്ട് അതായത് രണ്ട് സെക്കൻഡ് ഇവിടെ നമുക്ക് നോക്കിയാൽ രണ്ട് സെക്കൻഡ് വരെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെലോസിറ്റി അവിടെ കൂടിക്കൊണ്ട് വരുവാണ് അതിനുശേഷം രണ്ട് തൊട്ട് ഏകദേശം എത്രയാണ് ഒരു ഫൈവ് സെക്കൻഡ് തൊട്ട് സിക്സ് സെക്കൻഡ് വരെ എന്ത് സംഭവിച്ചിട്ടുണ്ട് അവിടെ എന്താണ് കേസിൽ വെലോസിറ്റി കോൺസെൻറ് ആയിരിക്കണം അതിന് ശേഷം ഇല്ല അടുത്ത ഒരു സെക്കൻഡിൽ എന്താണ് സംഭവിച്ചത് വെലോസിറ്റി കുറയുവാണ് കുറയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിളാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പൊസിഷൻ ഓഫ് വന്ന ഒബ്ജക്ട് എന്ന ഗ്രാഫ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇവിടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കേസ് ഏതാണ് ആ ഞാൻ പറഞ്ഞു ഏതാണ് ആ ഏതൊട്ട് ബി വരെ അല്ലേ ഏതൊട്ട് ബി വരെ പോകുമ്പോ അതാണ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക അപ്പൊ നമുക്ക് എങ്ങനെ അറിയാം ഫ്രം ഫ്രം ആ എ ടു ബി ഇല്ലേ ഫ്രം എ ടു ബി എ തൊട്ട് ബി വരെ ബോം എന്നാണ് സംഭവിക്കുന്നത് വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഇനി ബി തൊട്ട് സീ വരെ ഉണ്ടോ ഞാൻ ആ ഗ്രാഫ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നേരത്തെ പറഞ്ഞു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ ബി തൊട്ട് സീ വരെ എന്താണ് വെലോസിറ്റി കോൺസെൻറ് അതായത് യൂണിഫോം അല്ലേ നേച്ചർ ഓഫ് ദ മോഷൻ അവിടെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് യൂണിഫോം മോഷൻ ആണ് അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയാണെന്ന് നമുക്ക് അറിയാം അല്ലേ വെലോസിറ്റിയുടെ യൂണിഫോം ആണ് വെലോസിറ്റി യൂണിഫോം ആണ് യൂണിഫോം വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാം അല്ലേ ഇനി ഞാൻ നോക്കാം സി തൊട്ട് ഡി വരെ സി തൊട്ട് ഡി വരെ എന്നാ സംഭവിച്ചിരിക്കുന്നത് ആ ഇവിടത്തേക്ക് വെലോസിറ്റി ഇങ്ങോട്ടല്ലേ വെലോസിറ്റി എങ്ങനെയാണ് കുറഞ്ഞു വരുവെന്ന് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്ന പറയാം വെലോസിറ്റി ഡിക്രീസസ് എന്ന് പറയാം മനസ്സിലായാലോ അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സ്പെക്ട് ചെയ്യാം ചോദിക്കുന്നതാണ് ഞാൻ ക്വസ്റ്റിൻസിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം ആ വീഡിയോ കാണുക അതിൽ ഫുൾ ആയിട്ട് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുക പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയാണ് അത് ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്യം നമ്മൾ ചലനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിച്ചു പോകുന്നത് ചാപ്റ്ററിന്റെ പേര് തന്നെ ചലന സമവാക്യങ്ങൾ എന്നാണല്ലേ ഇപ്പം എന്താണ് ഈ ചലന സമവാക്യങ്ങൾ നമ്മളിപ്പം വെലോസിറ്റി ടൈം ഗ്രാഫ് കണ്ടു അല്ലേ ഏതൊക്കെ ഗ്രാഫ് കണ്ടു പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടു ഇല്ല പൊസിഷൻ രണ്ടു തരത്തിലുള്ള ഗ്രാഫാണ് നമ്മൾ കണ്ടത് പൊസിഷൻ ടൈം ഇല്ല പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടു അതുപോലെ തന്നെ വെലോസിറ്റി വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ കണ്ടു അപ്പോൾ ഇതിൽ നിന്നല്ല നമുക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മൾ കണ്ടായിരുന്ന വെലോസിറ്റി ടൈം ടൈംഗ്രാഫി നമുക്ക് ഡിസ്പ്ലേസ് ഇല്ല ഡിസ്പ്ലേസ്മെന്റ് കണ്ടു മനസിലായി അപ്പൊ ഓരോ ഗ്രാഫിയും പൊസിഷൻ ടൈമിൽ നിന്നാണ് വെലോസിറ്റി കണ്ടുപിടിക്കാം വെലോസിറ്റി വെലോസിറ്റി ടൈമ്രാഫി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം അതുപോലെ തന്നെ ആക്സുലേഷൻ കണ്ടുപിടിക്കാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ കേസിൽ എങ്ങനെ സ്ലോപ്പ് കഴിഞ്ഞാൽ എന്ത് കിട്ടും ആക്സുലേഷൻ കിട്ടും അല്ലെ ആക്സുലേഷൻ എങ്ങനെയാണ് സ്ലോപ്പ് സ്ലോപ്പ് കഴിഞ്ഞാൽ ആക്സിലേഷൻ കിട്ടും ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് അല്ലെങ്കിൽ ഏരിയ അണ്ടർ ദി ഇൻ്റർവെൽ കിട്ടിയാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും അപ്പൊ നമുക്ക് വെലോസിറ്റി ഗ്രാഫുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും മനസ്സിലാകുന്നില്ല അപ്പൊ ഈ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് മനസ്സിലാകുന്നല്ലോ അപ്പൊ ഞാൻ ഈ നൊട്ടേഷൻസ് ആണ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ആക്സുലേഷൻ ഒക്കെ കണ്ടു അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ചലന സമവാക്യങ്ങൾ നമുക്ക് എന്താണ് രൂപീകരിക്കാൻ സാധിക്കും മനസ്സിലായില്ല നമ്മൾ പറയുവാണ് ഒരു ഒബ്ജെക്ട് ഒരു യൂണിഫോം ആക്സുലേഷനിൽ മൂവ് ചെയ്യുകയാണ് യൂണിഫോം ആക്സുലേഷനിൽ മൂവ് ചെയ്യുന്ന കേസുകളും കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞായിരുന്നില്ല അപ്പൊ യൂണിഫോം ആക്സുലേഷനിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ഞാൻ യു ആയിട്ട് കൺസ് ചെയ്തു ഇനീഷ്യൽ വെലോസിറ്റി യു ആയിട്ട് കൺസ് ചെയ്തു ഫൈനൽ വെലോസിറ്റി വി ആണ് ഇനീഷ്യൽ വെലോസിറ്റി യു ഫൈനൽ വെലോസിറ്റി വി ആണ് ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എസ് ആയിട്ടും കൺസിഡർ ചെയ്ത് ആക്സിലേഷൻ എ ആയിട്ടും കൺസിഡർ ചെയ്തു യൂണിഫോം ആക്സിലേഷൻ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ് യൂണിഫോം ആക്സിലറേഷൻ കോട്ടോ യൂണിഫോം ആക്സിലറേഷന് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുവാണ് ദെൻ അപ്പം ഇനിഷ്യൽ വെലോസിറ്റി യു ആണ് ഫൈനൽ വെലോസിറ്റി വി ആണ് ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ് ആക്സിലറേഷൻ എ ആണ് എണ് അത് മൂവ് ചെയ്യാനെടുക്കുന്ന സമയം കൂടെ നമ്മൾ കാണിച്ചിട്ട് അതിനെടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ടി വാ അതിനെടുക്കുന്ന സമയം ടി ടി വാണ് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഒരു ഇക്വേഷൻ കണ്ടായിരുന്നത് എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഇക്വേഷൻ കണ്ടില്ല ഔദ്യെ നമ്മൾ വെലോസിറ്റഡ് ഇക്വേഷൻ എഴുതിയായിരുന്നല്ലോ ആ ദാറ്റ് ഈസ് നമുക്ക് വെലോസിറ്റഡ് ഇക്വേഷൻ കിട്ടി അപ്പം ആ ഇക്വേഷൻ എന്താണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി മനസ്സിലായല്ലോ വി ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്തിനുപയോഗിക്കുന്നു കണ്ടല്ലേ വെലോസിറ്റി ഉണ്ട് ഇനീഷ്യൽ ഉണ്ട് അപ്പോൾ അപ്പൊ ടൈമും യൂണിഫോം ആക്സലേഷൻ ആണ് അപ്പം നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ല അതിൽ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി ദറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ഇത് എന്ത് തമ്മിലുള്ള റിലേഷൻ ആണ് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി ആൻഡ് ടൈം അല്ലേ വെലോസിറ്റി ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ് വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകുന്നുള്ളോ അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡിറൈവ് ചെയ്യാനില്ല കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ സിലബസിൽ നിങ്ങൾക്ക് ഹയർ ക്ലാസ് പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ ഡിറൈവ് ഇതൊക്കെ ഡിറൈവ് ചെയ്യാനുണ്ട് ഇപ്പൊ നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചിരിക്കുക അടുത്തൊരു ഇക്വേഷനാണ് അതായത് ഡിസ്പ്ലേസ്മെന്റിനെയും സമയത്തിനെയും അതായത് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എസ് വെച്ചിട്ടുള്ള റെപ്രസെന്റ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എസ് സിസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ മനസ്സിലായല്ലോ എസ് സി ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇതെന്തിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷനാണ് റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് എ ടൈം ഡിസ്പ്ലേസ്മെന്റിനെയും ടൈമിനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ക്ലിയർ ആയല്ലോ അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട് അടുത്തൊരു ഇക്വേഷൻ ഉണ്ട് ഡിസ്പ്ലേസ്മെന്റിന്റെ വെലോസിറ്റീനെ ആ ഇക്വേഷൻ ആണ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഡിറൈവ് ചെയ്യാനുള്ളതാണ് ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനില്ല അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ക്ലിയർ ആക്കി നിങ്ങൾ പഠിച്ചോളൂ കാണാതെ തന്നെ പഠിച്ചോളൂ കേട്ടോ ദാറ്റ് റിലേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റും അതുപോലെ തന്നെ വെലോസിറ്റി മനസ്സിലായോ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമവാക്കി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് ഇക്വേഷൻ ആണ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ മൂന്ന് ഇക്വേഷൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന സമമാക്കി അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതൊക്കെയാണ് ആ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അപ്പൊ എസ് സി ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വർ വി സ്ക്വർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ദീസ് ഇസ് എക്വേഷൻ ഓഫ് മോഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാറുണ്ട് കാണാതെ തന്നെ പഠിച്ചോളൂ കേട്ടോ ഡിറൈവ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ കാണാതെ തന്നെ പഠിച്ചോളൂ ദീസ് ആർ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഈ ഇക്വേഷൻസ് എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്ന ഒരേ ഒരു കണ്ടീഷൻ ഉണ്ട് ഏതാണ് യൂണിഫോം ആക്സുലേഷൻ ഒബ്ജെക്ട് ഈസ് മൂവിംഗ് ഇൻ ആൻ യൂണിഫോം ആക്സുലേഷൻ യൂണിഫോം ആക്സുലേഷൻ ആണ് ഒബ്ജക്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ

മനസ്സിലാകുന്നില്ലേ ദൻ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി അപ്പൊ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റി എന്നുള്ള റിലേഷനാണ് വി സ്ക്വയർ ഇൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് മനസ്സിലായി അപ്പൊ ദീസ് ആർ ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കാറുണ്ട് ഇഷ്ടംപോലെ പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കാറുണ്ട് ഓരോന്നും കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാറുണ്ട് ക്ലിയർ ആയില്ല അപ്പൊ ഇത് കാണാതെ തന്നെ പഠിച്ചോളൂ കേട്ടോ അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിൻ നമുക്ക് ചെയ്യാവേ നോക്കാം ക്വസ്റ്റ്യൻ നോക്കാം എ ബോഡി സ്റ്റാൻഡ്സ് ഫ്രം റെസ്റ്റ് ആൻഡ് എ വെലോസിറ്റി ഓഫ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് ഇൻ ടു സെക്കൻഡ് ആൻഡ് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് സിക്സ് സെക്കൻഡ് വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ദബ്ജക്ട് ഡ്യൂറിംഗ് ദിസ് ടൈം ഇന്റർവൽ ഒരു ബോഡി നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിന്റെ പ്രവേഗം രണ്ട് സെക്കൻഡ് ഉണ്ട് ട്വന്റി മീറ്റർ പെർ ആയി ആറ് സെക്കൻഡുണ്ട് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ അല്ലേ അപ്പൊ ആദ്യമേ എന്ത് ചെയ്യണം ആദ്യമേ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്ത് എഴുതുക ഇനീഷ്യ വെലോസിറ്റി തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ യു തന്നിട്ടുണ്ട് എത്രയാണ് ആ ട്വന്റി അല്ലേ ട്വന്റി മീറ്റർ പെർ ആണ് ഇനീഷ്യ വെലോസിറ്റി ദെൻ ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് ഫൈനൽ വെലോസിറ്റി എത്രയാണ് ആ ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് സമയമുണ്ടല്ലോ ആ സമയം സിക്സ് ടു ഇല്ല സിക്സ് ഇൻ ടൂ സിക്സ് മൈനസ് ടു എന്ന് പറയും അല്ലെ സമയത്തിന് നമ്മൾ ഈക്വൽ ടു ഫൈനൽ ടൈം ടി ടു മൈനസ് ടി വൺ എന്ന് എഴുതാം ദാറ്റ് ഈസ് സിക്സ് മൈനസ് ടു എന്ന് എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ സെക്കൻഡ് സമയം നമുക്ക് എത്ര കിട്ടി ഫോർ സെക്കൻഡ് കിട്ടി മനസ്സിലായി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ കണ്ടുപിടിക്കേണ്ട സംഭവം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ മാർക്കിട്ട് എഴുതുക ക്ലിയർ ആയാലോ അപ്പം എസ് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നമ്മൾ കണ്ടായിരുന്നു എസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ് ഇല്ല ഇനീഷ്യൽ നമ്മൾ തന്നിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് ആക്സിലേഷൻ അറിയാവോ ഇല്ല അപ്പൊ നമുക്ക് ആക്സിലേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പം എന്താണ് നമുക്ക് അതിന് മുന്നേ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ആക്സിലേഷൻ അറിഞ്ഞിരിക്കണം ഇല്ലേ അപ്പം ആക്സിലേഷൻ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കാം ആക്സിലേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ഫോർട്ടി ആണ് ഇനിഷ്യൽ വെലോസിറ്റി ട്വന്റി ആണ് സമയം നാലാണ് ദക്വൽ ടു ട്വന്റി ബൈ ഫോർ ഇല്ലേ ട്വന്റി ബൈ ഫോർ എന്ന് പറഞ്ഞു ദറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ഫൈവ് മീറ്റർ പോർ സെക്കൻഡ് സ്ക്വയർ ഇല്ലേ അപ്പൊ നമുക്ക് ആക്സുലേഷൻ്റെ വാല്യൂ എത്ര കിട്ടി ഫൈവ് മീറ്റർ പോർ സെക്കൻഡ് സ്ക്വയർന്ന് കിട്ടി പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എല്ലാം കണ്ടുപിടിക്കില്ല അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എയ്റ്റി സ്ക്വയർ അപ്ലൈ ചെയ്യുക ഇനിഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് ട്വന്റി ആണ് സമയം എത്രയാണ് നാലാണ് അല്ലേ പ്ലസ് വൺ ബൈ ടു ആക്സലേഷൻ നമുക്ക് കിട്ടി ഫൈവ് ആണ് സമയം നാലാണ് അതിന്റെ സ്ക്വയർ ക്ലിയർ ആയാലും അപ്പം ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ നോക്കുക ട്വന്റി ഇൻറ്റു ഫോർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും എയ്റ്റി കിട്ടും എയ്റ്റി പ്ലസ് ഇവിടെ നോക്കുക ഈ ടുവും ഇവിടുത്തെ ഒരു ഫോർ സ്ക്വയറല്ലേ ഒരു ഫോ ഫോർ ഇൻറ്റു ഫോർ എന്ന് എഴുതാം അവിടെ നമുക്ക് അപ്പോൾ ഒരു ഈ ടുവും ഇവിടുത്തെ ഇതും കൂടെ ഫോർ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അവിടെ ടു വരും പിന്നെ ഓൾറെഡി ഇവിടെ ഒരു ഫോർ കിടപ്പുണ്ട് നാലരണ്ട് എട്ട് എട്ടഞ്ച് നാൽപ്പതൊന്ന് വരും മനസ്സിലായല്ലോ അപ്പം ഫോർട്ടി ക്ലിയർ ആയാലും അപ്പോൾ ആൻസർ അത്ര കിട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് ആ വൺ ട്വൻറ്റി ഇല്ലേ വൺ ട്വൻറ്റി മീറ്റർ അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ദ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈസ് ഈക്വൽ ടു എത്രയാണ് വൺ ട്വൻറ്റി മീറ്റർ ക്ലിയർ ആയാലും എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഇനിയും മറ്റു ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ സാധിക്കും കേട്ടോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചോണം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫും നമ്മൾ കണ്ടു അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെ കണ്ടു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ കൊടുത്ത് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കാണുക കേട്ടോ അതിലൊരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ മനസ്സിലായില്ല അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടിരുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ് ടൈംഗ്രാഫ് ഗീവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൊണ്ട് പിന്നെ നമ്മൾ എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ കണ്ടു അത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളൂ കേട്ടോ ഇത് ഈ രണ്ട് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരു വീഡിയോയും ഈ ഒരു വീഡിയോയും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൻ്റെതായ പ്രാധാന്യത്തോട് പഠിക്കുക പ്രോബ്ലംസും സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അപ്പം പ്രോബ്ലംസ് ഒക്കെ എഴുതി തന്നെ പഠിക്കുക നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രോബ്ലത്തിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട് അത് ഓൾറെഡി നിങ്ങൾ നോക്കുക ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ ചേർത്തിട്ടുള്ളതാണ് അത് നോക്കുക അതുപോലെ തന്നെ ഇനി നമുക്ക് ലെറ്റസ്റ്റ് എസ് എസ് ആണുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ പഠിക്കുക നല്ലോണം പഠിക്കുക മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കമന്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്കിലും ഉള്ളോ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പൊ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്